എവിടെയും പോകാൻ പറ്റും അവിടെയും പോകണം. ഓണല്ലേ ഇതുവരെ കുറച്ചു നേരം ഇപ്പം നമ്മൾ ലഞ്ച് കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി. ഞാനവിടുന്ന് ഭയങ്കര റെക്കോർഡിങ് ആയിരുന്നു, ക്യാമറ ഓണാവണില്ലായിരുന്നു. ഷൂട്ടിങ്ങിന് ഇഷ്യൂ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗോപ്രോക്ക് ചിലപ്പോൾ ഒരു ഹാങ്ങിങ് ഉണ്ട്. ഓക്കെ ഇതുവരെ പോട്ടെ. നമ്മളിപ്പോൾ ചാംഗ്ല പാസ് കൂടിയാണ് പോണത്. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വളരെ ചെറിയ സ്ഥലങ്ങളാണ്, റെസ്റ്റോറൻറ്റുകളാണ്, എല്ലാതും ചെറുതാണ്, വളരെ ചെറുത്. എത്ര ചെറുതറിയോ? ഇപ്പോൾ ഫാമിലിയാണ് മെയിനായിട്ട് ഒക്കെ നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഒന്ന് മാഗിയാണ് ഓർഡർ ചെയ്ത്, കാരണം വെച്ചാൽ ഒരു 11:00 ഞങ്ങളിന്ന് ലഞ്ച് നിർത്തിയിരുന്നു. പിന്നെ നമ്മൾ കൂടിൻ്റെ സന്ദീപ് ഉണ്ടല്ലോ ഗുജറാത്തുകാരൻ, അവൻ കുറേ ചിപ്സും ലേസും അതൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ അതിന് മുകളിലിട്ട് കുഴച്ചിട്ടൊക്കെയാണ് തിന്നത് മാഗി. ചിലപ്പോൾ കാണാൻ അതിൻ്റെ മറ്റൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ചുവന്ന ചട്നി ഉള്ളിയൊക്കെ ഇട്ടിട്ട്. സംഭവം ഭയങ്കര എരിവാണ്, പക്ഷെ അത് ഓനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് സന്ദീപ് പറഞ്ഞ്. പിന്നെ ഒരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ഇതിന് മുന്നേ പോയ ലാൻഡ്സ്കേപ്പ് പോലെ തന്നെയാണ്. ആ കുറച്ച് മുമ്പൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക സ്നോ ക്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാം സ്നോ ക്യാപ്പ്. താഴെ ചെറിയ വാട്ടർഫാള്, കുറേ മലകൾ. ഇത് തന്നെയാണ് ഒരു നോർമൽ ഇപ്പോൾ നമ്മൾ ലേ കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ബട്ട് എൻജോയ് ചെയ്യാം നമുക്ക് റൈഡ്. 180 കിലോമീറ്റർ നമ്മൾ ഓൾറെഡി ഒരു 60 കിലോമീറ്ററിൻ്റെ അടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞു. 60, 70 കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി വളരെ കുറച്ചേ പോകാനുള്ളൂ, എന്നാലും വൈകും. കാരണം ഈ ഒരു മലൻ്റെ പാസിൽ അറിയാതെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഓടിച്ച് മുകളിലെത്തുമ്പോൾ എന്തായാലും ടൈം ലേറ്റ് ആവും. ഓക്കെ, ഓഫ് റോഡിങ് വീണ്ടും വന്നു. കുറേ പാറ, കുറേ മണൽ, കുറേ മഞ്ഞ്, കുറേ വെള്ളം. മഞ്ഞുകാലത്തും മഴക്കാലത്തൊക്കെ വരണം ഇവിടെ, അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ എന്താ പറയുക ഭീകരത ഇപ്പം കൂടുതൽ മനസ്സിലാവുക. ഇപ്പം നോർമലാണ്, വലിയൊരു പ്രശ്നമല്ല. മഞ്ഞ് ഉരുകി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മുറളം കല്ലുകൾ. വീട്ടുവായന തീരില്ലല്ലോ. ചെറിയൊരു ലേക്ക് അതുകൊണ്ട്, പക്ഷെ ഭയങ്കര രസത്തിൽ കാണാം. വിളിച്ചു പോകണം അങ്ങോട്ട്, ഇവിടെ നിന്നാണെന്ന് തോന്നുന്നത്. നമ്മുടെ ടീമിനെ കാണാൻ, നമ്മുടെ ടീം മുമ്പിൽ പോകുന്നുണ്ട്. നമ്മുടെ ടീമിൽ എവിടെ നിർത്തണമെന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പച്ചപ്പുല്ല്, അതിൽ മഞ്ഞും ചുവപ്പും പൂവ്, ഇടയ്ക്കൊരു കുതിരയൊക്കെ ഇങ്ങനെയുണ്ട്. ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ പണ്ടിങ്ങനെ വാൾപേപ്പറിൽ നമ്മൾ ചുമരുമ്പോൾ തൂക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണിത്. വാവ്, സെക്കൻഡ് ഗിയറിലിട്ടിട്ടപ്പോൾ വലിപ്പിക്കേണ്ട ഗതികേടാ, തേർഡിൽ വലിയുന്നില്ല. എമ്മാരി ഓഫ് റോഡിങ് അറിയോ? അയ്യോ, 1-2 കിലോമീറ്റർ ആയിട്ട് ഓഫ് റോഡിങ്ങാ. അത് കയറ്റം, അവർ കൊടുത്തിട്ടില്ലെങ്കിലാണ് വണ്ടി മുന്നോട്ട് പോകില്ല, കൊടുത്താലാണെങ്കിലോ ഇതേപോലത്തെ അവസ്ഥ. ാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോണ് മഞ്ഞുമലയാണ് കാണുന്നത്, മഞ്ഞുമല ആയിരിക്കാം. ഇത് മഞ്ഞൊക്കെ പെയ്താണ് ഈ റോഡൊക്കെ ഇങ്ങനെ നശിക്കുന്നത്. അത് ഇപ്പോൾ എത്ര വെച്ചിട്ട് മിലിറ്ററി നന്നാക്കുക, നന്നാക്കി അടുത്ത മഞ്ഞ് പിന്നെയും പൊടിയും. നമ്മളായിട്ട് മഴ ചെയ്യുന്ന പോലെ. കല്ലടിക്കും മേതക്ക്. എന്നാ പിന്നെ കല്ലങ്ങ് ഉരുളക്കല്ലിൻ്റെ മുകളിൽ കൂടെ പോയാൽ പറയുന്നു. അയ്യാ എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മച്ചി. ഇനി വെള്ള ക്രോസിംഗ് ഉണ്ടോ? Challenging, really challenging. ഇങ്ങനെ കഴിച്ചിടാവുന്ന എനിക്കറിയില്ല. നമ്മുടെ ടീം എവിടെയെങ്കിലും ഉണ്ടായാവോ? ഫുൾ ട്രാഫിക്, എവിടേക്കും പോകാൻ പറ്റും അവിടേക്കും പോകണം. അടിപൊളിണ്ട്. അതെയാ നമ്മളെ കൂട്ടത്തിലെത്തി. ഓഫ് റോഡ് ബ്ലോക്ക്. വിൽക്കുവോ? ഇനി നടക്കേണ്ടി മിക്കവാറും. പടച്ചോനെ, കഴിഞ്ഞൊരു 15 കിലോമീറ്ററിനായി നമ്മൾ ഓഫ് റോഡിങ്ങിനാണ് ഫുള്ളായിട്ട്. നമ്മളെ വണ്ടിക്ക് നമ്മൾ വിചാരിച്ചത്ര പെർഫോമൻസ് ഇല്ല. കാരണം വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഇപ്പോൾ ഇവൻ്റെ വണ്ടി കണ്ടാൽ നിങ്ങൾക്കറിയും ആക്സിഡൻറ്റ് കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. ഇതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ്റെ കുറവാണ്. എസ്പെഷ്യലി പുള്ളിയുടെ വണ്ടി 350cc ഒരു ബുള്ളറ്റാണ്. കാർബറേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനഫ് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് നല്ലൊരു പവർ കിട്ടില്ല. അപ്പം നമ്മുടെ വണ്ടി 500cc ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിലും ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഇങ്ങനത്തെ കുറേ ചാലഞ്ചസ് നമുക്ക് ഓവർകം ചെയ്ത്. വൈഫ് മുന്നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഷോട്ടിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പോകുന്നതിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഏകദേശം 10-40 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഇതുപോലെ ഓഫ് റോഡിങ് ചെയ്തു. നമ്മൾ ഈ ഗോപ്രോയിൽ കാണുന്ന പോലെയല്ല, വളരെ ഡിഫിക്കൽട്ടായ റോഡുകളായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ബ്ലോക്കായി കുറേ നേരം നമ്മൾ കിടക്കേണ്ടി വന്നു. നമ്മൾ ചംഗ്ലാ പാസിൻ്റെ ടോപ്പിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അത് എങ്ങനെയോ ലോസായിപ്പോയി. എനിക്ക് തോന്നുന്നത് ബാറ്ററി മിസ്സിങ് ആയതോ അല്ലെങ്കിൽ മെമ്മറി കാർഡിന് ഓട്ടോമാറ്റിക്കലി ലോസ്റ്റ് ആയതോ അങ്ങനെ എന്തോ ആണ്. എന്നാലും അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാർഡുംഗിലെ എൻ്റെ വീഡിയോ കണ്ടില്ലേ, അതുപോലൊരു മഞ്ഞ സ്തൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തു, അത്ര തന്നെ. എന്തായാലും ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഫ് റോഡിലൂടെയുള്ള യാത്രയാണ്. വളരെ ചാലഞ്ചിങ് ആയിരുന്നു, എൻജോയിങ് ആയിരുന്നു, അതുപോലെ ടയർഡ്നെസ് ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. അവസാനം നമ്മൾ ഈ ഒരു കാണുന്ന ഒരു ബ്ലോക്കും കൂടി കഴിഞ്ഞാൽ നല്ലൊരു ഹൈവേയിൽ എത്തിച്ചേരാണ്. ഇവിടെ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമ്മുടെ ചംഗ്ലാ പാസ് വഴി നമ്മൾ ലേയിലേക്ക് ഒരു 50 കിലോമീറ്റർ ദൂരത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും നല്ല സൂപ്പർ ടയർഡാണ്. ഒരു ചായ കുടിച്ച് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ. बैटरी तीर्नोट ഞാൻ പലതും റെക്കോർഡ് ചെയ്തിട്ടില്ല. सब देख रहे देखो സകല ഓഫ് റോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല റോഡിലെത്തി. ഇതുപോലത്തെ ഹൈവേ ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒരു 65 കിലോമീറ്ററെങ്കിലും പോകണമെന്നാണ് പറഞ്ഞ് നമ്മൾ ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് സത്യത്തിൽ. അപ്പോൾ എനിക്ക് പലതും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിലും ഫോണിലൊക്കെ കുറച്ച് റെക്കോർഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ബാങ്കോങ് 104 കിലോമീറ്റർ ഇങ്ങോട്ട് നടച്ചാമ്പുരാൻ പോവാം. ഇറ്റ് വാസ് എ ഹെൽ റൈഡായിരുന്നു സത്യം പറഞ്ഞാൽ. 33 കിലോമീറ്റർ ഇറങ്ങി വന്നതും ചങ്ങല പാസിൻ്റെ മുകളിലേക്ക് പോയതൊക്കെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഡബിൾ ലൈൻ ആവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനത്തെ റോഡ് ഉണ്ടാക്കാൻ ശ്രമത്തിലാണെന്നാണ് തോന്നുന്നത്. റോഡ് സൈഡിൽ ക്ലീനിങ്, റോഡ് നന്നാക്കൽ, ഇങ്ങനെ കുറേ ജോലിയിൽ ആളുകൾ ഏർപ്പെടുന്നു. ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്തതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെ കുട്ടികൾ ഒക്കെ ഫാമിലി ആയിട്ടാണ് ഒരു ജോലിക്ക് വരുന്നത് തന്നെ. അതായത് കുട്ടികൾക്ക് ജോലി, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികളെ പഠിക്കാൻ വിടണം, ആളുകൾ ജോലിക്ക് പോകണം. അത് കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ കൂലിപ്പണിക്ക് പോകണം, അല്ലാത്ത പണിക്ക് പോകണം, കുട്ടികൾക്ക് എഡ്യൂക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത്. ആ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഹൈവേയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 65 കിലോമീറ്റേഴ്സ് വിൽ ബി റീച്ചിങ് അറ്റ് ലേ. ഒരു 6:30-ക്കുള്ളിൽ നമുക്ക് എത്താം. കാരണം ഇന്നൊരു ഫുഡ് എക്സ്പ്ലോറേഷൻ്റെ പരിപാടി നമ്മുടെ പ്ലാനിലുണ്ട്. ലഡാക്ക് ഈ സിറ്റിൻ്റെ ഔട്ട്സ്കേർട്സ് ആയിട്ട് കൺസിഡർ ചെയ്തൊക്കെ. ലഡാക്കി സിറ്റിയാണോ ലഡാക്കി എന്തോ അതിൻ്റെ ഔട്ട്സ്കേർട്ട് കൺസിഡർ ചെയ്യാം. എല്ലാ വീടും കാണാൻ നല്ല രസമാണ്. ഈ മതിൽ കണ്ടു. ഈ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോയിൽ കളിമണ്ണിൻ്റെ കട്ട കൊണ്ടാണ് ഇവർ വീടുണ്ടാക്കുക. ആ കട്ട ഞാൻ കണ്ടു. എന്നിട്ട് അതിൻ്റെ തേക്കും. അതുപോലെ ജനവാലിൻ്റെ ഡിസൈനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. വെടി വെക്കരുത്. കുറച്ച് ദൂരം ഇതിനുള്ളിൽ കൂടെ ഇവിടെ കൂടെയൊക്കെ പോവാണ്ട് കുറച്ചുള്ളിൽ. കാരണം ഈ റോഡ് കംപ്ലീറ്റ് ഹോട്ടൽസാണ്. 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ മിനിമം പോകാനുണ്ടാവും, എന്നാലും റൂമിലെത്തുള്ളൂ. ഓക്കെ, നമ്മൾ 3 ദിവസം മുമ്പ് ലേയിലുണ്ടായിരുന്ന അതേ റൂമിലാണ് എത്തിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ലുക്കായിരിക്കും നോക്കണ്ട. ഫുൾ ടയർഡായിട്ടാണ്. ലഗേജ് പോലും എടുത്തിട്ടില്ല. നേരെ വന്നോട്ട് ഇരിപ്പാണ്. ഫുള്ള് ഡേർട്ടാണ്. എക്സ്ട്രീം ലെവൽ ഓഫ് ഓഫ് റോഡിങ് നിന്നുണ്ടായിരുന്നത്. ലൈക്ക് കുറച്ച് ഹീറ്റും ഉണ്ടായിരുന്നു. നല്ല ടയറാണ്. പക്ഷെ ടയർഡ് വക വെക്കാതെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും പുറത്ത് പോയിട്ട്. ഈവനിങ്ങിൽ നമ്മൾ പുറത്ത് പോയിട്ട് ലഡാക്കി സ്പെഷ്യലായ കുറേ യുണീക്ക് ഭക്ഷണങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുകയുണ്ടായി. ആ ഭക്ഷണത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഏകദേശം ഒരു 3 മിനിറ്റ് വരെ വരുന്ന നീളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പോരാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അവസാനം തംബ്നെയിലായിട്ടും കൊടുക്കണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.